സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് തടസ്സപ്പെടും. പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ടെസ്റ്റുകൾ തടയാനാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം. ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഗതാഗത മന്ത്രിയുടേതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ഫെബ്രുവരി 24 ഗതാഗത മന്ത്രി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നതൊന്നും നടപ്പിലാക്കാനാകില്ലെന്നാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ നിലപാട്. സർക്കുലറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ആധുനിക രീതിയിൽ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കണമെന്നാണ്. ഇതിനുള്ള ചെലവ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ വഹിക്കണം. ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലാതാക്കുന്ന നടപടിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെതെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽ. ഇടതുപക്ഷത്തിൻ്റെ നയത്തിന് പോലും വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. 22 വർഷമാണ് നമ്മുടെ കേരളത്തിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ്. പക്ഷേ നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നത് 15 വർഷം കഴിഞ്ഞ വണ്ടി പാടില്ലെന്ന്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിലെ 90% വണ്ടികളും ഈ 15 വർഷം കഴിഞ്ഞതാണ്. അപ്പോൾ ഈ വ്യവസായം തന്നെ പൂട്ടിക്കെട്ടണമെന്നുള്ള രീതിയിലാണ് മന്ത്രി. ഞങ്ങൾ സമരം നടത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടി തീരുമാനിച്ചത് അറിഞ്ഞുകൊണ്ടാണ് മന്ത്രി കുറേ ഇളവുകൾ തന്നത്, ഈ ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടണ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിലൊന്നും ശാശ്വതമല്ല. സംസ്ഥാന വ്യാപകമായി CITU ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയും. സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും CITU അറിയിച്ചു. 24 തിരുവനന്തപുരം.